a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. Chaliyar panchayatile Vennekode Adivasi colony kaduva irangi. Colony nivasikal aashangayil kalpaadukal kaduvayude ninnu sthirikarichu vanam vakuppu. ഇന്ന് പുലർച്ചെയാണ് കോളനി നിവാസികൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത്. വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് എടക്കോട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വനപാലക സംഘം വെണ്ണേക്കോട് കോളനിയിലെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു. തുടർന്ന് വയനാട് വനം വന്യജീവി വിഭാഗത്തിലേക്ക് അയച്ചു കൊടുത്തു. കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായി എടവണ്ണ റേഞ്ച് ഓഫീസർ റമീസ് പറഞ്ഞു. ഇന്ന് രാവിലെ അടക്കോട് സ്റ്റേഷൻ പരിധിയിൽ 3000 മലവാരത്തിനോട് ചേർന്ന് ഒരു കടുവയുടെ സാന്നിധ്യം എന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്റ്റാഫ് അവിടെ പോവുകയും ഒരു പഗ്മാർക്ക് കാണുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരീകരിക്കാനായി വയനാടിലേക്ക് അയച്ചു കൊടുക്കുകയും അത് കടുവയുടേതാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 3000 മലവാരം എന്ന് പറയുന്നത് 12000 അങ്ങനെ വയനാടൻ മലകളുമായിട്ട് കണക്റ്റായി കിടക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റിയാണ് ഉള്ളത്. ആയതിനാൽ കടുവയുടെ സാന്നിധ്യം ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നല്ല, ഇവിടെ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ്. എന്നാൽ അത് ജനങ്ങളെ പരിഭ്രാന്തപ്പെടുത്തേണ്ട ആവശ്യമില്ല, പെടേണ്ട ആവശ്യമില്ല. അത് കടുവയ്ക്ക് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണെന്ന് ഫീല് ചെയ്യുന്ന പക്ഷം കടുവ സമാധ തിരികെ പോകുന്നതാണ്. 12000 വനമേഖലയിൽ നിന്നും കുറുവൻപുഴ കടന്നെത്തിയ കടുവ 3000 വനമേഖലയിലേക്കാണ് കയറിപ്പോയത്. നിലമ്പൂർ നായാടംപൊയിൽ മലയോരപാതയിൽ വെണ്ണേക്കോട് ഫുട്പാത്തിന് സമീപമാണ് ഇന്ന് രാവിലെ കാൽപ്പാടുകൾ കണ്ടത്. കാട്ടാനകളുടെയും പുലിയുടെയും സാന്നിധ്യമുള്ള 3000 വനമേഖലയിലേക്ക് കടുവ കൂടിയെത്തിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 3000 വനമേഖലയുടെ 4 ഭാഗവും ജനവാസ കേന്ദ്രങ്ങളാണ്. കടുവയുടെ സാന്നിധ്യമുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടെന്നാണ് റേഞ്ച് ഓഫീസർ പറയുന്നത്.